ടി മോഡലിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത്ത്, കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. നിങ്ങൾ നോക്കി, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തി, അവിടെ നിന്നാണ് വീണ്ടും തുടങ്ങുന്നത്. ഷെൽ നമ്പേഴ്സ് ആൻഡ് നമ്പർ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ, അവിടം വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത പറയേണ്ട ടോപ്പിക്കാണ് ഈ പറയുന്ന ഷെല്ലുകളെ, അല്ലെങ്കിൽ മെയിൻ ഷെല്ലുകളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എനർജി ലെവൽസ്. സോ വൈ ദേ ആർ കാൾഡ് എനർജി ലെവൽസ്, എന്തുകൊണ്ട് നമ്മൾ അവയെ എനർജി ലെവലുകൾ എന്ന് വിളിക്കുന്നു? കാരണം ഈ പറയുന്ന ആറ്റത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ദൂരേക്ക് പോകും തോറും, അതായത് ഓരോ ഓർബിറ്റിലോട്ട് പോകും തോറും എന്താണ്, ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണിൻ്റെ അകലം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സെൻറ്ററിൽ, സോ സെൻറ്ററും ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും എന്തുണ്ട്, ഷെല്ലുണ്ട്, അവിടെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. സോ ന്യൂക്ലിയസ് എന്നുള്ള ദൂരം ഇങ്ങനെ കൂടും തോറും ഈ പറയും പോലെ ന്യൂക്ലിയസും ആ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ്. അപ്പോൾ ഒരു ക്ലാസ്സാണെന്ന് വിചാരിക്കുക, ഒരു ക്ലാസ്സിൽ അധ്യാപകനെ ഏറ്റവും മുന്നിലിരിക്കുന്ന കുട്ടിയായിരിക്കും എന്ത് ചെയ്യുക, ഏറ്റവും പുറകിലെ കുട്ടിയേക്കാൾ കൂടുതലായി ശ്രദ്ധിക്കാനായിട്ട് പറ്റുക. സോ ആ ബാക്ക് പുറകിലോട്ട് പോകും തോറും കൺട്രോളും ഇട്ടുകൊണ്ടിരിക്കുക, വിച്ച് മീൻസ് എന്താണ്, അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഓരോ ഷെല്ലുകളിലും ഇരിക്കുന്ന, അതായത് കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, ഇങ്ങനെ ഓരോ ഷെല്ലിലും ഇരിക്കുന്ന ഇലക്ട്രോണുകൾ കാണിക്കുന്ന എനർജി എന്തായിരിക്കും, ഡിഫറൻറ്റ് ആയിരിക്കും. സോ കെ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണിനെ കാട്ടിയും കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും ആര്, എല്ലിലെ ഇലക്ട്രോൺ. അതിനെക്കാട്ടിയും ഫ്രീ ആയിരിക്കും ആര്, എമ്മിലെ. ഏറ്റവും ഫ്രീ ആയിരിക്കും ആര്, എന്നിലെ. ആ രീതിയിലാണ് ഇലക്ട്രോണുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ആറ്റത്തിൽ ഈ പറഞ്ഞ ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്ത് വച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന ഓരോ ഷെല്ലുകളെയും നമ്മൾ ഓരോ എനർജി ലെവലുകൾ എന്നാണ് എന്ത് ചെയ്യുക, വിളിക്കുക. സോ ആറ്റത്തിന് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണും അതേപോലെ ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. സോ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഷെൽ ഇൻക്രീസസ്. അതായത് ആറ്റത്തിൻ്റെ സെൻറ്ററായ ന്യൂക്ലിയസ്, അതിൽ നിന്നുള്ള അകലം കൂടും തോറും ഈ പറയുന്ന ഇലക്ട്രോണുകളുടെ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫ്രണ്ട് ബെഞ്ചിലുള്ള ആൾക്ക് എനർജി, അല്ലെങ്കിൽ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിക്ക് എന്തായിരിക്കും, കൂടുതൽ ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല, മീൻസ് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളീ പറയും പോലെയുള്ള മോശമായ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ സാധിക്കത്തില്ല, അല്ലേ? അങ്ങനെയല്ലേ സംഭവം? ബാക്കിലോട്ട് പോകുന്ന തോറും നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ 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 ലിബറലാവുകയാണ്, സാറിൻ്റെ ശ്രദ്ധ നമുക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഷെൽസ് ഇൻക്രീസസ്. അതാണ് സംഭവം, ഐഡിയ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സെക്കൻഡ് പേജിൽ ഈ പറയുന്ന ഒരു സാധനം കിടപ്പുണ്ട്, ഓർത്ത് വെച്ചോണം കേട്ടോ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും എന്ത് ചെയ്യുന്നു, എനർജി, ഇലക്ട്രോണുകളുടെ എനർജിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ഒരു പുതിയൊരു ആശയമാണ് അവതരിപ്പിക്കുന്നത്, നമ്മൾ ഇതുവരെയും കേട്ട പരിചയമുള്ളതല്ല. നമുക്കറിയാം ഇലക്ട്രോണിന് ഈ പറയുന്ന ആറ്റത്തിന് ന്യൂക്ലിയസ് ചുറ്റും എന്തുണ്ട്, ഷെല്ലുണ്ട്, അവിടെ എന്തുണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. നമ്മൾ ഷെൽ എന്നുള്ള വാക്കാണ് ഇതുവരെയും പരിചയമുള്ളത്. ഈ ഷെല്ല് എന്ന് പറയുന്നത് ശരിക്കും ഒരു മുറി പോലെയാണെന്ന് ആലോചിക്കുക. ഷെല്ല് ഇലക്ട്രോണുകൾ ഇരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്ന ഒരു പാത്ത് മാത്രമാണ്. ആ പാത്തിനകത്ത് എവിടെയാണ് ഇലക്ട്രോൺ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റിയാലോ? അങ്ങനെ ഒരു ഷെല്ലിനകത്ത് ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ആക്ച്വലി ഇലക്ട്രോൺ എവിടെയാണ് എന്ന് പറയാൻ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ അല്പം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് ഈ പറയുന്ന മെയിൻ ഷെല്ലുകളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന മെയിൻ ഷെല്ലുകളെ നമ്മൾ ഫർദർ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്നറിയാമോ? അങ്ങനെ മെയിൻ ഷെല്ലുകളെ, അല്ലെങ്കിൽ മെയിൻ എനർജി ലെവലുകളെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. എത്രയായിട്ടും ചോദിച്ചാൽ അത് നാലായിട്ടാണ്. ഓക്കെ, സോ ആ സബ്, ആ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന എനർജി ലെവലുകളെ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ലുകൾ, അല്ലെങ്കിൽ സബ് എനർജി ലെവൽസ്. സബ് ഷെല്ലുകൾ പ്രധാനമായിട്ടുമുള്ളത് നാലെണ്ണമാണ്, എസ് പി ഡി എഫ്. ഓക്കെ, പ്രധാനം ഇപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, എനർജി ലെവൽ അല്ലെങ്കിൽ മെയിൻ ഷെൽ എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്, ഷെല്ല്. ഇനി ആ പാത്തിനകത്ത് എവിടെയാണ് കറക്റ്റായിട്ട് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നതാണ് എന്തോന്ന്, സബ് ഷെൽ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഒരു ഐഡിയ അതാണ്. സോ സബ് ഷെല്ലുകൾ എത്ര എണ്ണമുണ്ട്, നാലെണ്ണമാണുള്ളത്, എസ് പി ഡി എഫ്. ഇനി ഓരോ സബ് ഷെല്ലിലും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്ന മനസ്സിലാക്കുക. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, ഡി ആണെങ്കിൽ 10 ഇലക്ട്രോൺ, എഫ് ആണെങ്കിൽ 14 ഇലക്ട്രോൺ. ഈ രീതിയിലാണ് സബ് ഷെല്ലുകളിൽ എന്ത് ചെയ്യുക, ഇലക്ട്രോണുകളെ നമ്മൾ അറേഞ്ച് ചെയ്യുക. അതിന് പ്രത്യേക ഒരു രീതിയുണ്ട്, ആ രീതിയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ അത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത്രയും ഒന്നും അറിഞ്ഞു വെച്ചേക്കുക, മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഒന്നും കൂടി, മെയിൻ ഷെല്ലുകളെ നമ്മൾ എനർജി ലെവലുകളെന്നും വിളിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഷെല്ലും പ്രൊസസ് ചെയ്യുന്ന എനർജി എന്താണ്, ഡിഫറൻ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ഷെല്ലുകളെ വീണ്ടും ഫർദർ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്ലാസ് ചെയ്യാനായിട്ട് വരും. മെയിൻ ഷെല്ലിനകത്ത് ഇലക്ട്രോൺ ഇരിക്കുന്ന ആക്ച്വൽ പൊസിഷനുകളെ നമുക്ക് വീണ്ടും പറയാനായിട്ട് സാധിക്കും. അവയാണ് നമ്മൾ സബ് ഷെല്ലെന്ന് വിളിക്കുക. സബ് ഷെല്ലിൽ എത്ര എണ്ണമുണ്ട്, പ്രധാനമായിട്ടും 4 എണ്ണമാണ്, എസ് പി ഡി എഫ്.
നാല് സബ്ഷൻ. ഒരു കാര്യം കൂടി, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓരോ ഇലക്ട്രോണിൻ്റെയും എനർജിയും എന്ത് ചെയ്യുന്നു, കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വ്യക്തമായെന്ന് കരുതുന്നു. താങ്ക് യു.